മർഹബൻ അസാംക്കും ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും അറബിക്കിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ അസുറ തുൻ ദ സ്പീഡ് ഈസ് എ കില്ലർ സ്പീഡ് കൊലയാളിയാണ് എന്ന് പറയുന്ന പാഠഭാഗമാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നൽകിയിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ നോട്ടുപുസ്തകങ്ങളിലേക്ക് അതെല്ലാം എഴുതി വച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇൻഷഅള്ളല എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും അൻഷിത്തകൾ ഏതാനും ആക്ടിവിറ്റികളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ മുപ്പത്തിമൂന്ന് സൊഫത്ത് റക്കം സലാസം വ സലാസീൻ പേജ് നമ്പർ മുപ്പത്തി മൂന്നിനകത്ത് നൽകിയതായ ഒന്നാമത്തെ അൻഷിത്ത ഒന്നാമത്തെ ആക്ടിവിറ്റി ആത്തിയ ആത്തിയ ഹിഷാമൻ ഹിഷാമൻ ഇലൽ ഹസന നമുക്ക് 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 വായിക്കാം വായിക്കാം അൽ അൽ പാരഗ്രാഫ് പാരഗ്രാഫ് താഴെയുള്ള താഴെ നയിക്കാം ഹിഷാമിനെ ഹിഷാം എന്ന് പറയുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാരഗ്രാഫാണ് താഴ്ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഇലൽ ആദാത്തിൽ ഹസന നല്ല ശീലങ്ങളിലേക്ക് നമ്മുടെ പാരഗ്രാഫിനകത്ത് നൽകിയതായ ഹിഷാമിനെ സംബന്ധിച്ച് പറയുന്നതായിരിക്കുന്ന പാരഗ്രാഫിനകത്ത് ഹിഷാമ് ദുശീലങ്ങള് അവന്റെ സ്വഭാവം നല്ലതല്ലാത്ത സ്വഭാവക്കാരനാണ് ഇപ്പോൾ നമ്മുടെ ഹിഷാമ് അങ്ങനെയുള്ള നമ്മുടെ ഹിഷാമിനെ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ചേർക്കാം നമുക്ക് നയിക്കാം നക്റവും നമുക്ക് വായിക്കാം അൽ ഫിക്റത്തല്ലാത്തിയ താഴെയുള്ള പാരഗ്രാഫ് വനുർഷിദു എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം നയിക്കാം ഹിഷാമൻ ആരെ ഹിഷാമിനെ ഇലൽ ആദാത്തിൽ ഹസന എന്തിലേക്ക് നല്ല ശീലങ്ങളിലേക്ക് ആദാത്തുൽ ഹസന നല്ല ശീലങ്ങൾ ഓക്കെ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹിഷാമിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം هشام ولد لا يستيقظ من النوم مبكرا وهو لا يكتب الدروس ولا يقرأ الجرائد ولا يخرج إلى المدرسة قبل الساعة العاشرة ولا يرجع إلى البيت قبل العروب وهو لا يأكل ولا يشرب مع أعضاء الأسرة هشام ولد هشام ورانغوتيان لا يستيقظ أبن آه يعني ഉണരാറില്ല നൗമി ഉറക്കിൽ നിന്ന് നേരത്തെ അപ്പോ നേരത്തെ ഉറക്കിൽ നിന്ന് ഉണരാത്ത ആ എണീക്കാത്ത ഒരു കുട്ടിയാണ് ആര് നമ്മുടെ ഹിഷാമൻ ഓക്കെ ഇനിയോ വഹുവ അവൻ ലായക്ക് അവൻ എഴുതുകയില്ല അറൂസ പാഠങ്ങള് വലായക്കുറവു അവൻ വായിക്കുകയുമില്ല അൽ ജറീത പത്രങ്ങള് അപ്പോ ഹിഷാമിന്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് അവൻ പാഠഭാഗങ്ങളൊന്നും എഴുതുകയോ പത്രം വായിക്കുകയോ ചെയ്യില്ല ഓക്കെ ഇനിയോ വല യുജു അവൻ പുറപ്പെടാറില്ല ഇലൽ മദ്രസ സ്കൂളിലേക്ക് കപില്റ പത്ത് മണി പത്ത് മണിക്ക് മുമ്പ് അവൻ സ്കൂളിലേക്ക് ആ പുറപ്പെടാറും ഇല്ല ഇപ്പോ നാല് കാര്യങ്ങളാണ് നമ്മുടെ ഹിഷാമിനെ കുറിച്ച് ഇപ്പോ ആ അവന്റെ ദുശീലങ്ങളായിട്ട് പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്ന് ആ അവൻ നേരത്തെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാറില്ല രണ്ടാമത്തത് അവൻ പാഠങ്ങൾ എഴുതുകയോ പത്രം വായിക്കുകയോ ചെയ്യാറില്ല പിന്നെയോ സ്കൂളിലേക്ക് പത്ത് മണിക്ക് മുമ്പ് അവൻ പുറപ്പെടുകയും ചെയ്യാറില്ല ഓക്കെ കഴിഞ്ഞിട്ടില്ല ഇനിയോ ർജിയോ ഇലൽ ബൈത്തി കൂബി വലായർജിയോ അവൻ ആ മടങ്ങാറില്ല മടങ്ങുകയില്ല ഇലൽ ബൈത്തി എങ്ങോട്ട് വീട്ടിലേക്ക് നമ്മുടെ ഹിഷാമ് വീട്ടിലേക്ക് ആ മടങ്ങാറില്ല കപിലൽ ഒറൂബി അസ്തമയത്തിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് വീട്ടിലേക്ക് അവൻ എന്ത് ചെയ്യൂല ആ മടങ്ങാറും ഇല്ല വഹുവ അവൻ ലാ യുലു അവൻ ഭക്ഷിക്കുകയില്ല അവൻ കുടിക്കുകയും ഇല്ല ഒപ്പം അംഗങ്ങൾ കുടുംബം കുടുംബാംഗങ്ങളോടൊപ്പം അവൻ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യാറില്ല ഇതാണിപ്പോ നമ്മുടെ ഹിഷാമിനെ കുറിച്ച് തന്നിരിക്കുന്നതായ പാരഗ്രാഫ് ഇതില് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിഷാമിന്റെ ദുശീലങ്ങളിൽ ഈ ശീലങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് അവനെ നമ്മൾ നല്ല ശീലങ്ങളിലേക്ക് നയിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രവർത്തനത്തിനകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ തന്നിരിക്കുന്ന ഫ്യോയിലുകൾക്ക് യഷ്റബു ഇത്രയും ഫ്യോലുകളാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞതായ ഹിഷാമിനെ കുറിച്ചുള്ളതായ പാരഗ്രാഫില് ഫിക്റക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറയപ്പെട്ട ഫ്യലുകളെല്ലാം മുലാരിയായിട്ടുള്ള ഫ്യലുകളാണ് നമുക്കറിയാം ഫ്യോലുകള് മൂന്ന് വിധമാണ് ഫ്യല് മാളി ഫ്യോയില് മുലാരി ഫ്യോയില് അമ്ര ഓക്കെ എന്താണ് മാലിയായ എന്ന് പറഞ്ഞാൽ മാലി എന്ന് പറഞ്ഞാൽ ഭൂതകാലം അതായത് പാസ്റ്റ് ടെൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഏത് ആ മാതിട്ടുള്ള ഫിയോയില് ഓക്കെ ഫിയോയിലുകളുടെ ഇനങ്ങളിൽ രണ്ടാമത്തേത് മുലാരി ആയിട്ടുള്ള ഫിയോയിലാണ് എന്താണ് മുലാരി ആ വർത്തമാനകാലം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ പ്രസന്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഓക്കെ പ്രസന്റ് ഫ്യൂച്ചർ രണ്ടിനും കൂടെ അറബിയിൽ ഉപയോഗിക്കുന്നത് മുലാരി എന്നുള്ള ഫിയോയിൽ ആണ് ഓക്കെ അപ്പോ മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അതായത് ഭൂതകാലം മുതാരിയ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം ഓക്കെ അല്ലെങ്കിൽ ആ ഭാവി കാലം പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഓക്കെ ഫിയോയിലുകളുടെ ഇനങ്ങളിൽ മൂന്നാമത്തേത് അമ്ര ഫിയോയിലാണ് എന്താണ് അമൃ എന്ന് പറഞ്ഞാൽ കൽപ്പന ആജ്ഞ നമ്മൾ മറ്റൊരാളോട് ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക അതിനാണ് അമ്ര എന്ന് അറബിയിൽ പറയുക അതാണ് അമ്ര ഫിയൽ ഓക്കെ അപ്പോ ഫിയലുകളുടെ ഇനങ്ങൾ മൂന്ന് ഏതൊക്കെയാണ് ഒന്ന് മാളി രണ്ടാമത്തേത് മുതാരിയ മൂന്നാമത്തേത് അമ്ര ഓക്കെ ഓരോന്നും എന്താണ് എന്നും പറഞ്ഞു ഓക്കെ മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അതായത് ഭൂതകാലം മുതാരിയോ എന്ന് പറഞ്ഞാൽ ആ പ്രസന്റ് ഓർ ഫ്യൂച്ചർ വർത്തമാനകാലം അതല്ലെങ്കിൽ ഭാവി കാലം പിന്നെയോ അമ്ര മൂന്നാമത്തേത് അമ്ര അതായത് ആജ്ഞ നമ്മൾ എന്തെങ്കിലും മറ്റൊരാളോട് നമ്മളൊരു കാര്യം കൽപ്പിക്കുക ഓർഡർ ചെയ്യുക ഇതിനാണ് അമ്ര എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് ഈ പറഞ്ഞതായിരിക്കുന്ന മൂന്ന് ഫെയ്ലുകൾക്കും മാളി മുലാരി അമ്ര ഈ ഫെയ്ലുകൾക്ക് ഓരോ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഉദാഹരണം മാളിയായിട്ടുള്ള ഫിയലിന് ഉദാഹരണം കത്തബ എന്താണ് കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി അപ്പോ എഴുതി അത് മാളിയായിട്ടുള്ള ഫിയൽ ആണ് പാസ്റ്റ് ആണ് അതല്ലെങ്കിൽ ഭൂതകാലമാണ് ഇനി ആ ഫോലിനെ നമ്മൾ മുതാരി ആക്കുന്ന സമയത്ത് മാലിയായിട്ടുള്ള ഒരു ഫിയോലിനെ മുലാരിയാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യ ആ തന്നിരിക്കുന്ന ഫിയോലിന്റെ ആദ്യത്തിൽ മുലാറായത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മാളിയായ ഫെയ്ലിനെ മുലാരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നാലക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണ് മുലാറായത്തിന്റെ അക്ഷരങ്ങളെന്ന് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് അലിഫ് താ യാ താൻ അത്തേ ഈ പറഞ്ഞതായ നാല് അക്ഷരങ്ങൾ അലിഫ് താ യാ താന് ഇവയിൽ ഏതെങ്കിലും ഒരക്ഷരം അലിഫോ അതല്ലെങ്കിൽ താ ഓ അതല്ലെങ്കിൽ യാ ഓ അതല്ലെങ്കിൽ ന്യൂനോ ഈ പറഞ്ഞ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരം നമ്മൾ നേരത്തെ പറഞ്ഞതായ ആ ആ ഫിയോയിൽ അല്ലെ കത്തബ എന്ന ഫിയലിന്റെ ആദ്യത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നാൽ ആ ഫോൽ എന്തായിട്ട് മാറും മാളിയായ ഫിയോൽ എന്ത് ഫിയെയിൽ മാറും മുതാരിയായ ഫിയോയിൽ ആയിട്ട് മാറും എങ്ങനെ അപ്പൊ കത്തബ അതിന്റെ ആദ്യത്തിലേക്ക് നമ്മൾ യാഇ ഇനെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോ കത്തബ എന്നുള്ളത് എന്തായിട്ട് മാറും എന്താണ് തുബു ഓക്കെ അപ്പൊ മാളിയായ ഫെയലിനെ നമ്മൾ മുതാരിയാക്കി മാറ്റി ഇനി മുലാരിയായ ഫെയലിനെ നമ്മൾ അമ്രിലോട്ട് മാറ്റാൻ പോവുകയാണ് ഓക്കെ ഫെയലുകളുടെ ഇനങ്ങൾ മൂന്ന് മാളി മുലാരി അമ്ര ഓക്കെ ഇതിൽ മാളിയായിട്ടുള്ള ഫെയലിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു കത്തബ ആ കത്തബയെ നമ്മൾ മുതാരിയാക്കിയ സമയത്ത് ഇനി ആ ിനെ കത്തബ എന്നുള്ള ഫിയലിനെ മുലാരിയാക്കിയ സമയത്ത് യക്ക് എന്നായി ഇനി ഇനിക്ക്ബു എന്നുള്ള കത്തബയാണതിന്റെ മാളിയായിട്ടുള്ള ഫിയൽ ആ ഫിയലിനെ നമ്മൾ അമ്രിലോട്ട് മാറ്റുകയാണ് മാളിയായിട്ടുള്ള ഒരു ഫിയലിനെ അതല്ലെങ്കിൽ മുലാരിയായിട്ടുള്ള ഒരു ഫിയലിനെ നമ്മൾ അമ്ര ഫിയലിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മാറ്റം വരുത്തുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്റെ മക്കള് നന്നായി മനസ്സിലാക്കണം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിഷാമിനെ കുറിച്ച് നമ്മൾ വായിച്ചതായ ഫിക്റ പാരഗ്രാഫ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാളിയായിട്ടുള്ള ഒരു ഫിയൽ അതല്ലെങ്കിൽ മുതാരിയായിട്ടുള്ള ഒരു ഫിയോയില് ആ മുതാരിയായ ഫിയലിനെ നമ്മൾ അമ്രു ഫെയിലോട്ട് ആ മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന മുലി ആയ ഫിയലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് പറഞ്ഞത് തന്നിരിക്കുന്ന മുലാരിയായ ഫിയലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമാണെങ്കിൽ ആ ഫിയലിനെ അമ്രിലേക്ക് മാറ്റുന്ന സമയത്ത് അമ്ര ഫിയലിൽ വരുന്നതായ ആ അലിഫിന് എന്താണ് നൽകേണ്ടത് ലൊമാണ് നമ്മൾ നൽകേണ്ടത് ഉദാഹരണം കത്തബ യക്ക് ഉക്ക്ത്തുബ് ഇനിയോ തന്നിരിക്കുന്ന ഫേലിന്റെ അവസാന അക്ഷരത്തിന്റെ ആ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ കസിറോ ആണെങ്കിൽ അമ്രഫേലിലേക്ക് ആ ഫേലിനെ മാറ്റുന്ന സമയത്ത് അവിടെ വരുന്ന അലിഫിന് ആ കസിറാണ് നൽകേണ്ടത് അപ്പോ ഫത്തഹോ കസിറോ വന്നാൽ അമ്രഫേലിലേക്ക് മാറ്റുന്ന സമയത്ത് ആ അമ്രഫേലിന്റെ തുടക്കത്തിൽ വരുന്നതായ അലിഫിന് കസറും ലൊമ്മ വന്നാൽ ലൊമ്മുമാണ് ആ നൽകേണ്ടത് മനസ്സിലായോ ഉദാഹരണം ഒന്നുകൂടെ പറയാം മൂന്നിനും ഉദാഹരണം ഒന്നുകൂടെ പറയാം കത്തബ യക്ക് തുക്ക് ഓക്കെ യക്കുത്തുബു എന്ന ഫേലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം താ താ ഇന്റെ ഹർക്കത്ത് ലൊം അപ്പോ നമ്മൾ എന്ത് ചെയ്തു ആ അമ്രഫേലിലേക്ക് മാറ്റിയ സമയത്ത് അവിടെ വരുന്ന അലിഫിനും നമ്മൾ എന്ത് കൊടുത്തു ലൊമ്മ ഹർക്കത്തായിട്ട് നൽകി ഇനിയോ തന്നിരിക്കുന്ന മുലാരിയായ ഫിയലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ആണെങ്കിൽ അമ്ര ഫേലിലേക്ക് മാറ്റുന്ന സമയത്ത് ആ അമ്രഫിയലിൽ വരുന്നതായിരിക്കുന്ന അലിഫിന് കെസർ ആണ് എന്ത് കൊടുക്കേണ്ടത് ഹർക്കത്ത് നൽകേണ്ടത് ഉദാഹരണം ആ ഷരിബിറബു ആ എങ്ങനെ പറയും ഈ ഷിറബ് ഓക്കെ ഷരിബ എന്നുള്ള ഫിയല് അതിനെ മുലാരിയാക്കുമ്പോൾ യഷ്റബു എന്ന് പറയും യഷ്റബു എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അവസാനത്തെ അക്ഷരം ബാ ബാ ഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം റാ റാ ഇന്റെ ഹർക്കത്ത് എന്താണ് ആ യഷ്റബു റാ ഇന്റെ ഹർക്കത്ത് ഫ് അപ്പൊ നമ്മള് അമ്രഫേലിലേക്ക് ഷരിബ എന്ന ഫേലിനെ മുതാരിയാക്കുമ്പോ യഷ്റബു അതിനെ അമ്രിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ഇഷബബ് എന്നാണ് പറയാ അവിടെയുള്ള അലിഫിന് നമ്മള് ഇഷ്ടബ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആദ്യത്തിലുള്ള അലിഫിന് ആ അലിഫിന് നമ്മൾ ആ ഹർക്കത്ത് നൽകേണ്ടത് കെസർ ആണ് കാരണം അതിന്റെ മുതാരിയായിട്ടുള്ള ഫിയേല് എന്ന് പറയുന്നത് യഷ്റബു എന്നുള്ളതാണ് യഷ്റബു എന്ന ഫിയോലിന്റെ അവസാന അക്ഷരം ബാ ആണ് ബാ ഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം റാ ആണ് റാ ഇന് ഹർക്കത്ത് ഫത്ത ആണ് അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുലാരിയായിട്ടുള്ള ഫിയോല് ആ ഫിയോലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ കെസിറോ വന്നാൽ ആദ്യം വരുന്ന അമ്ര ഫിയലിലെ ആദ്യം വരുന്ന അലിഫിന് കെസറാണ് നൽകേണ്ടത് അപ്പോ യഷിറബു എന്നുള്ളതിനെ ഇഷിറബ് എന്നാണ് നമ്മൾ പറയാ ഓക്കെ അപ്പോ ലൊമ്മ വന്നതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു ആ അവസാനത്തതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് വന്നതിനും നമ്മൾ ഉദാഹരണം പറഞ്ഞു ലൊമ്മ വന്നതിന് ഉക്ക് തുബ് കത്തബ യക്ക് തുക്ക് തുബ് പിന്നെയോ ഫത്തഹ് വന്നതിന് ഉദാഹരണം ഷരിബ ആ ഓക്കെ ഇനി വന്നതിന് ഉദാഹരണം മുലാരിയായിട്ടുള്ള ഫിയോയില് കെസറായി വന്നതിന് ഉദാഹരണം ആ മാളി പറയൂ ആദ്യം നസല ഓക്കെ നസല അതിന്റെ മുലാരി എങ്ങനെ പറയും നസല എന്നുള്ളത് മാളിയാണ് അതിന്റെ മുലാരി എങ്ങനെ പറയും എന്താണ് കണ്ടോ എൻസിലു എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനത്തെ അക്ഷരം ലാമ് അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം സായി ഹർക്കത്ത് എൻസി എൻസിലു ഓക്കെ അപ്പൊ അവിടെ അവസാനത്തതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ആ കെസിറാണ് വന്നത് അപ്പൊ നമ്മൾ ആ ഫിയോലിനെ ഇനി നസല എൻസിലു എന്നുള്ള ഫിയോലിനെ അമ്രിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ പറയും ആ എങ്ങനെ പറയും ഇൻസിൽ എന്ന് പറയോ ഉൻസിൽ എന്ന് പറയോ അൻസിൽ എന്ന് പറയോ എങ്ങനെ പറയാ എങ്ങനെയാണ് പറയേണ്ടത് ശരിക്ക് എന്താണ് അവിടെയുള്ള അലിഫിന് നമ്മൾ കൊടുക്കേണ്ട ഹർക്കത്ത് ആ എന്താ കൊടുക്കേണ്ടത് ഫത്തഹോ കെസറോ വന്നാൽ എന്ത് കൊടുക്കണം ഉം തന്നിരിക്കുന്ന അലിഫിന് കെസിറാണ് നൽകേണ്ടത് അപ്പൊ എങ്ങനെ പറയും ഇൻസിൽ എന്താണ് ഇൻസിൽ മനസ്സിലായോ മനസ്സിലായോ ഒന്നുകൂടെ ഇവ മൂന്നും ഒന്നുകൂടെ പറയാം അതിനുശേഷം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം ഓക്കെ അപ്പോ തന്നിരിക്കുന്ന മുലാരിയായിട്ടുള്ള ഒരു ഫിയോയില് ആ ഫിയോയിലിനെ നമ്മൾ അമൃ ഫിയെയിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് തന്നിരിക്കുന്ന മുലാരിയായ ഫിയോയിലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണ് ഹർക്കത്ത് എങ്കിൽ അമ്രു ഫിയേളിലേക്ക് ആ ഫിയേലിനെ മാറ്റുന്ന സമയത്ത് അവിടെ വരുന്ന അലിഫിനും നമ്മൾ ലൊമ്മ ആണ് ഹർക്കത്തായിട്ട് നൽകേണ്ടത് ഇനി തന്നിരിക്കുന്ന മുലാരിയായ ഫിയേലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ കെസിറോ വന്നാൽ അമ്രു ഫിയേഴിലേക്ക് ആ ഫിയലിനെ മാറ്റുന്ന സമയത്ത് അവിടെ വരുന്നതായിരിക്കുന്ന ആ അലിഫിന് എന്താണ് നമ്മൾ ഹർക്കത്ത് നൽകേണ്ടത് കെസിറാണ് നൽകേണ്ടത് അപ്പോ ഫത്തഹോ കെസറോ വന്നാൽ അലിഫിന് കെസി ഹർക്കത്ത് നൽകുക ലൊമ്മ വന്നാൽ ആ ലൊമ്മ തന്നെ ഹർക്കത്ത് നൽകുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തിമൂന്ന് നേരത്തെ നമ്മൾ വായിച്ച് കഴിഞ്ഞതായ ഹിഷാം എന്ന് പറയുന്ന കുട്ടിയെ നല്ല ശീലങ്ങളിലേക്ക് നയിക്കുന്നതുമായി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പാരഗ്രാഫ് ആ പാരഗ്രാഫിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ ഉള്ളതായിരിക്കുന്ന മുലാരിയായിട്ടുള്ള ഫിയോലുകൾ ഈ ഫിയോലുകളെല്ലാം ഇപ്പോൾ മുലാരിയായ ഫിയലുകളാണ് ഈ ഫിയോലുകളെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതായ രൂപത്തിൽ അമ്ര ഫിയലിലേക്ക് മാറ്റണം അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഓക്കെ ഇനി നമ്മുടെ ഹിഷാമിനെ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് നയിക്കാം അവനെ നല്ല ശീലങ്ങളിലേക്ക് ചേർക്കാൻ വേണ്ടി അവനോട് നമ്മൾ ആ ചില കാര്യങ്ങൾ അവനോട് നമ്മൾ കൽപ്പിക്കുകയാണ് അങ്ങനെ ആ കൽപ്പനയിലൂടെ നമുക്ക് നമ്മുടെ ഹിഷാമിനെ നല്ല ശീലങ്ങളിലേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പൊ എങ്ങനെ തുടങ്ങാം നമുക്ക് താഴ്ഭാഗത്ത് നൽകിയിട്ടുണ്ട് യാ ഹിഷാം ഹിഷാമേ കണ്ടോ എന്നുള്ള ഫൈല് മുട്ട് മാറി നമ്മൾ പറഞ്ഞ നിബന്ധനകളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത് തന്നിരിക്കുന്ന മുലാരിയായ ഫ്യോലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ആ ലൊമ വന്നാൽ അമ്ര ഫിയോലില് വരുന്നതായിരിക്കുന്ന അലിഫിന് ലൊമു നൽകണം ഇനി ഫത്തഹോ കെസറോ ആണ് മുലാരിയായ ഫിയോലിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് നൽകിയിട്ടുള്ളതെങ്കിൽ അമ്ര ഫിയോലിൽ വരുന്നതായ അലിഫിന് നമ്മൾ കെസിറാണ് ഹർക്കത്ത് നൽകേണ്ടത് ഇവിടെ എന്നുള്ള ഫിയോയില് മുതാരിയായ ഫിയോയില് ആ ഫോലിന്റെ അവസാന അക്ഷരം അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം എന്ന് പറയുന്നത് കാഫാണ് ആ കാഫിന് എന്താണ് ഹെർക്കത്ത് കെസിറാണ് അപ്പൊ നമ്മൾ ആ അമ്രഫേലിലേക്ക് അതിനെ മാറ്റിയ സമയത്ത് ഇസ്തയ കണ്ടോ അവിടെ അലിഫിന് നമ്മൾ ആദ്യം വന്ന അമ്രഫേലിൽ ആദ്യം വന്ന അലിഫിന് നമ്മൾ കെസർ നൽകി ഓക്കെ അപ്പോ ഹിഷാം നീ ഉണരൂ നീ എണീക്കൂ മിനന്നൗമി ഉറക്കിൽ നിന്ന് മുബക്കിറൻ നേരത്തെ നീ നേരത്തെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കൂ ഹിഷാമേ ഇനിയോ അടുത്ത സെന്റൻസ് എന്താ ആ വഹുവ ദുറൂസ അവിടെ രണ്ട് ഫെയ്ലുകളാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത് യക്ക് നേരത്തെ പറഞ്ഞതാണ് ആ യക്ക് എന്നുള്ള ഫെയിൽ എന്തായിട്ട് മാറും എന്തായിട്ട് മാറും എന്നുള്ളത് എന്നായിട്ട് മാറും അല്ലെ യക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം താ താ ഇന്റെ ഹർക്കത്ത് ഒന്ന് അപ്പോ നമ്മൾ അതിനെ അമ്രഫേലിലേക്ക് മാറ്റുമ്പോൾ അവിടെ വരുന്നതായിരിക്കുന്ന അലിഫിനും നമ്മൾ ആണ് നൽകേണ്ടത് ഇനി അടുത്ത ഫിയല് ഉ എന്നുള്ളതാണ് എന്ന ഫേലിന്റെ അവസാന അക്ഷരം അലിഫ് അലിഫിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം റാ റായി ഹർക്കത്ത് ഫഹ് ഫത്തഹോ കെസറോ വന്നാൽ എന്ത് നൽകണം അമ്രഫേലില് ആ കെസറാണ് നൽകേണ്ടത് അപ്പൊ എങ്ങനെ പറയും ഓക്കെ ഇനിയോ അടുത്ത ഫിയല് യുജു അല്ലെ വല എന്നുള്ള മദ്രസത്തിൽ ആ അവസാന അക്ഷരം ജീമ് ജീമിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം റാ റാ ഇന്റെ ഹർക്കത്ത് ലൊമ്മ വന്നാൽ ആ അമ്രഫേലിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടെ വരുന്ന അലിഫിന് എന്താണ് ഹർക്കത്ത് നൽകേണ്ടത് ലൊമ്മ തന്നെയാണ് ഹർക്കത്ത് നൽകേണ്ടത് അപ്പൊ എങ്ങനെ പറയും യഹ്റുജു എന്ന ഫിയോയില് അമ്രഫേലിലേക്ക് മാറുമ്പോ എങ്ങനെ പറയും ഉഹ്റുജ് ഓക്കെ ഇനിയോ അടുത്തത് എന്നുള്ള അതിന്റെ അവസാനത്തെ അക്ഷരം മുമ്പുള്ള അക്ഷരം ജീമാണ് ഹർക്കത്ത് കെസർ ആണ് അപ്പോ അമ്രഫേലിലേക്ക് മാറ്റുന്ന സമയത്ത് ആ എങ്ങനെ പറയും അലിഫിന് കെസിറാണ് നൽകേണ്ടത് ഇനി അടുത്ത വഹുവ ഫിയോയില് വല യു യുലു എന്ന ഫേലും യഷ്റബു എന്നുള്ള ഫിയലുമാണ് ഇനി അവിടെ ബാക്കിയുള്ളത് അപ്പൊ യുലു എന്നുള്ള ഫെയൽ ആ എങ്ങനെയാ പറയാ യുലു എന്ന ഫേലിനെ അമ്രാക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കുൽ കുൽ എന്നാണ് പറയാ ഓക്കെ ചില ഫെയലുകളൊക്കെ ആ രൂപത്തിൽ വരും ഓക്കെ ഓക്കെ അപ്പോ എന്നുള്ള ഫിയൽ എന്തായിട്ട് മാറും അമ്രു ഫെയിലാക്കുന്ന സമയത്ത് കുൽ എന്നാണ് ആ ഫിയലിന്റെ അമ്ര വരിക ഓക്കെ ഇനി അവിടെ ഒരു ഫിയോലുകൂടെ ബാക്കിയുണ്ട് ഏതാണ് ആ ഫിയല് യ്റബു നമ്മൾ നേരത്തെ ആ ഉദാഹരണം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് യഷ്റബു ഷരിബ എന്നുള്ള മാതിയായ ഫിയലിന്റെ മുലാരിയാണ് യഷ്റബു അതിനെ ആ അമ്രിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ പറയും എങ്ങനെ പറയും അവസാനത്തെ അക്ഷരമേതാ ബാ തൊട്ട് മുമ്പുള്ള അക്ഷരം ഇന്റെ ഹർക്കത്ത് ഫഹ് ഫത്തഹോ കമ്രാക്കുന്ന സമയത്ത് വരുന്ന അലിഫിന് എന്ത് കൊടുക്കണം കെസറാണ് നൽകേണ്ടത് അപ്പൊ എങ്ങനെ പറയും ഇഷിറബ് എന്താണ് എന്നാണ് അതിന്റെ അമ്ര വരിക ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഈ തന്നിരിക്കുന്ന കുറിപ്പ് നമ്മള് ഹിഷാമിനെ നല്ല ശീലങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ളതായിരിക്കുന്ന കുറിപ്പ് ഇവിടെ നൽകുന്നുണ്ട് അതെന്റെ മക്കള് നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളിലേക്ക് തെറ്റുകൂടാതെ എഴുതിയെടുക്കണം ഓക്കെ എങ്ങനെ പറയാം യാ ഹിഷാം ഇലൽ ഇലൽ വക്കുൽ ഉസ്റ ഓക്കേ ഇത് ൂടാതെ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളിലേക്ക്